ഹായ് ഫ്രണ്ട്സ്, മിനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവലും തേങ്ങായും കൊണ്ടൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് 10 or 15 minutes കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള 4 or 5 സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്കതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ പാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിന് 1.5 കപ്പ് അവല് വേണം. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുന്ന അതേ അളവ് തന്നെയായിരിക്കണം നമുക്ക് മറ്റുള്ള സാധനങ്ങൾ എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പ് എടുത്തിട്ട് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിന് 1.5 കപ്പ് അവല് വേണം. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അവല് വറുത്തെടുക്കാൻ വേണ്ടി നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തീ കത്തിക്കാം. ചൂടാകുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ്, ഈ പാത്രത്തിന് 1.5 കപ്പ് അവലിടാം. 1.5 കപ്പ് അവലിട്ടു. ഏത് അവലാണേലും കുഴപ്പമില്ല, വെള്ള അവലോ കട്ടിയുള്ള അവലോ ഏതാണേലും. ഞാനിപ്പോൾ ഈ ചുമല അവലാണ് എടുത്തേക്കുന്നത്. നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അടിക്ക് പിടിക്കാതെ നല്ലോണം ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അവല് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആ കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങ ഇടാം. ഈ പാത്രത്തിന് തന്നെ 1 കപ്പ് തേങ്ങ ഇടാം. നല്ലോണം ഈ അവലും തേങ്ങയും കൂടെ നല്ലോണം ഒന്ന് മൂക്കണം. നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ശർക്കരയൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ലോണം ഇതൊന്ന് മൂത്ത് വരണം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ നല്ലോണം ഒന്ന് വറക്കണം തേങ്ങായും അവലും കൂടെ ഒന്നിച്ച്. നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. സ്വല്പം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി മാറി വെക്കാം. ആറിക്കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിട്ട് പൊടിക്കണം. തേങ്ങായും കൂടെ ഒരു സ്വല്പം കൂടെ മൂക്കാനുണ്ട്. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ സ്വരം കേൾക്കണം കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഇത്. ഇപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ട് നമുക്കിത് വാങ്ങി വെച്ച് ഇത് ആറിയ ശേഷം ഒന്ന് നമുക്ക് ചെറിയ ചൂടോടുകൂടി വരുന്ന ഇത് പൊടിക്കണം, പൊടിച്ചെടുക്കാൻ. ആറിയിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഈ അവലും തേങ്ങായും ഒന്ന്. ഈ പാനിലേക്ക് 1 കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ശർക്കര പൊടിച്ച് ഇതുപോലെ 1/4 കപ്പ് എടുക്കുക. അത് നമുക്ക് പാനിലേക്കിടാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനിലാക്കാം. നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കാം. ശർക്കര പാനി അതിനകത്തുനിന്ന് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ അരിപ്പ് കൊണ്ട് അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇതിനകത്ത് കരടൊന്നുമില്ല, നല്ല ശർക്കരയായിരുന്നു കേട്ടോ, ഒന്നുമില്ല ഇതിനകത്ത്. അവലും തേങ്ങയെല്ലാം നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ട് ചെറിയ തരിതരിയായിട്ട് വേണം പൊടിക്കാൻ കേട്ടോ. ഇതുപോലെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനിയായിട്ടുണ്ട്. നമ്മളിത് അരിച്ച് വെച്ചേക്ക് ഒഴിച്ചേക്കുവാണെങ്കിൽ അടുപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്, തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിടാം. തീ കുറച്ച് വെച്ചിട്ട്, തീ ഏറ്റവും കുറച്ച് സിമയിട്ടിട്ട് നമുക്കിതൊന്ന് ഇടാം. ഈ നമ്മളെടുത്ത അവലിൻ്റെ അളവാണ് വെള്ളം 1 ഗ്ലാസ് ഒഴിക്കാനുള്ളത്. നമ്മൾ ഓരോ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന അവലിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ശർക്കര പാനിക്കാക്കാൻ വെള്ളം ഒഴിക്കാൻ, ശർക്കര എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 2-3 സാധനങ്ങൾ തേർക്കണം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടണം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇടണം. ജീരകം പൊടിച്ച് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം. തന്നെ നല്ല സ്മെല്ലാണ്. നമുക്ക് ഇത് തീയൊന്നും കത്തിച്ച് വറുത്ത് ഓടി ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മളിത് തീയൊന്നും കത്തിക്കാതെ എണ്ണയ്ക്കകത്തൊന്നും ഇടാതെ ആണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം. 1 or 2 ഒഴിക്കാം. 1 ടീസ്പൂൺ ഞാൻ 1 ടീസ്പൂൺ ഒഴിക്കുന്നു. നല്ലോണം ഒന്ന് നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ കത്തിക്കേണ്ട, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കശുവണ്ടിയോ
കപ്പലണ്ടിയോ എന്താണ് നമ്മുടെ കയ്യിലുള്ള അതനുസരിച്ച് നമുക്ക് ഇടാം. ഞാൻ ഇച്ചിരി കശുവണ്ടിയാണ് ഇടുന്നത്. നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് എള്ളുണ്ടെങ്കിൽ ശകലം എള്ളൂടെ ഇടുക. സ്വല്പം എണ്ണിട്ടുണ്ട്, പാത്രത്തിൽ നിന്ന് മാറ്റി ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂട് വേണം, ചെറിയ ചൂടോടുകൂടി വേണം കഴിക്കാനായിട്ട്. നമുക്ക് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും ആകൃതി നമുക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ നെയ്യുടെ ആ പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തേക്കുന്നത്. ചൂടോടുകൂടി തന്നെ, ചെറിയ ചൂട് വേണം, തീരെ ആറല്ലേ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുത്ത് നമുക്ക് ഇച്ചിരി ഇങ്ങനെ ഉരുളയാക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ. ഇതുപോലെ നമുക്കെല്ലാം ആക്കിയെടുക്കാം. ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് മതിയെങ്കിൽ ചെറിയ അടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതാകുമ്പോൾ ഒരേ ഷേപ്പിൽ കിട്ടും. കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഞാൻ ഇതേപോലെ വേണ്ട നമുക്കെല്ലാം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിനകത്ത് കശുവണ്ടി എള്ളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതില്ലെങ്കിലും നമുക്കുണ്ടാക്കാം. ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ അത് ഇല്ലെങ്കിലും നമുക്ക് ഇതൊന്ന് ശർക്കരയും തേങ്ങായും ഇച്ചിരി നെയ്യും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ അവലും തേങ്ങായും കൊണ്ടുള്ള പലഹാരം റെഡിയായിട്ടുണ്ട്. കണ്ടോ, ഇത് പൊടിഞ്ഞൊന്നും. ഞാൻ 12 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, 1.5 കപ്പ് ഇതും കൊണ്ട്. 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് 5-6 ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാം. 5-6 ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും നമുക്ക് ഇരിക്കത്തില്ല. അതേ ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ തീർക്കും. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇത് ശർക്കര ആയതുകൊണ്ട് നമുക്ക് പഞ്ചസാരയൊന്നും അല്ലല്ലോ, ശർക്കരയല്ലേ. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ അവല് വിളയിച്ചതൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല പൊടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഇരിച്ചതും കൂടി ഇരിക്കുമ്പോൾ നല്ലോണം ഉറച്ചെടുക്കും, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് പറയണം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.